കുമാരന്റെ മകൻ എന്ന് അന്താരാഷ്ട്ര പ്രശസ്തനായ ഒരു യുവ സംഗീതകാരനായിട്ട് അദ്ദേഹത്തെ മാറാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ 2018 നവാഗത സിനിമാ സംവിധായ പുരസ്കാരം അഭിനയത്തെ തരത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അല്ല ആദരിക്കപ്പെട്ടത്, ആദരിക്കപ്പെട്ട നിങ്ങളും ഞാൻ മടങ്ങുന്ന ഈ ചോമ്പാല ആളുകളും എനിക്ക് വളരെ വളരെ സന്തോഷമാണ്. പമ്പടി മാത്രം മതി എന്നാണ് പറയുന്നത്. ആ പേരാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പടത്തിന്റെ പേര് സിഞ്ചാർ എന്നാണ്. പല അന്താരാഷ്ട്ര ഫെസ്റ്റുകളിലും അത് പ്രദർശിപ്പിച്ചപ്പോൾ അത് വലിയ മികച്ച അംഗീകാരം കിട്ടിയും സാധിച്ചിട്ടുണ്ടോ എന്ന് പല വെള്ളിയുടെ വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ സിഞ്ചാർ കണ്ടെടുക്കുക എനിക്ക് കാണാൻ ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കേണ്ടത് താമസിയാതെ ഞാൻ അവസരം ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ ആദ്യ ജനം കണ്ടിട്ട് ദൃശ്യം മാത്രമേയുള്ളൂ. അദ്ദേഹം അവസരം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു ഇവിടെ ഈ ഈ ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ബാബുരാജും അതുപോലെ തന്നെ രാജീവും അടങ്ങുന്ന സുഹൃത്തുക്കളിൽ പറയാനുള്ളത് നാം സിഞ്ചാർ ഇവിടെ പ്രദർശിപ്പിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടാൻ ഞാൻ തീരുമാനിച്ചെങ്കിൽ പോലും സിഞ്ചാർ ഇപ്പോഴും പ്രദർശിപ്പിക്കാൻ സാധിക്കാത്ത ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ ആഗ്രഹം നടക്കാൻ പോയതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും അദ്ദേഹം അഭിമാനമാണ്. പിന്നെ ഈ പണം എവിടെ എവിടെ വെച്ചാണ് എടുത്തത്? ലക്ഷദ്വീപിലാണ് ഈ പണം എടുത്തത്. എനിക്ക് ലക്ഷദ്വീപുമായിട്ട് വൈകാരികമായ ബന്ധമുണ്ട്. അധികം വർഷക്കാലമായിട്ട് ലക്ഷദ്വീപ് അറിയാം. എല്ലാ ദ്വീപുകളിലും ഞാൻ മടങ്ങാതെ പോകാറുണ്ടായിരുന്നു. പിന്നെ കേന്ദ്ര ആഭ്യന്തര പോകുന്ന സമയത്ത് ഈ യൂണിയൻ ടെറിട്ടറിയുടെ ചുമതല എനിക്കുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാ ദ്വീപുകാരെയും ദ്വീപുകാരുടെ ഭാഷ, അവരുടെ ആചാരം, അവരുടെ അനുഷ്ഠാനം എല്ലാ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ ജസ്സലി ഭാഷയെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ജസ്സലി എന്ന് പറഞ്ഞൊരു ഭാഷയിലാണ് നൃത്തം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദ്വീപിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് മുൻ എം പി ആയിട്ടുള്ള ശ്രീമാൻ പി എം സേതുവിന്റെ മകൻ അദ്ദേഹം എം പി ആയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് ജസ്സലി എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്. അദ്ദേഹം പറഞ്ഞുണ്ട്, പക്ഷേ അപൂർവമായി മാത്രമേ ഞങ്ങളീ കൗരത്തിൽ ഭാഗത്തോടെ തന്നെ സംസാരിക്കാറുള്ളൂ. ലിപിയില്ലാത്തൊരു ഭാഷയാണ്. ആ ലിപിയില്ലാത്ത ജസ്സലി എന്ന് പറഞ്ഞ ഭാഷയിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ട പമ്പള്ളി താങ്കൾ ഇത്തരമൊരു പടമെടുക്കേണ്ട ധൈര്യം കാണിച്ചതെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ധൈര്യത്തിനുള്ളിൽ ഞാൻ ശിരസ് നമിക്കുന്നു. ആ ധൈര്യത്തിന് ഇന്ന് അതിരഞ്ചാത്തരത്തിൽ ഏറ്റവും മികച്ച യുവ സംവിധായകനുള്ള അവാർഡ് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ്. എന്താണ് ഈ കഥയുടെ ഇതിവൃത്തം? ലക്ഷദ്വീപിലെ രണ്ട് സ്ത്രീകളെ ഐ എസ് ഐക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു. തട്ടിക്കൊണ്ടുപോയി ഇറാഖിലെ സിഞ്ചാർ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിൽ അവർ താമസിക്കുന്നു. അവിടെ നിന്ന് നാടകീയമായി രക്ഷപ്പെട്ടുകൊണ്ട് അവർ നാട്ടിലേക്കെത്തുന്നു. നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നാട്ടുകാർ അവരെ സ്വീകരിക്കാതെ തിരസ്കരിക്കുന്ന ഒരു വല്ലാത്ത ദുഃഖപൂർണമായ ചിത്രമാണ് ഇതിൽ ദീപത്വമെന്ന് അദ്ദേഹം പറഞ്ഞതല്ല, ചില റവ്യൊക്കെ തന്നെ വായിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൗതുകമുണ്ട് ആ ചിത്രം കാണാൻ വേണ്ടിയിട്ട് എന്ന് മാത്രമേ ഞാൻ പറയൂ. വീണ്ടും ഞാൻ പറയട്ടെ, ഈ ചിത്രം ഒരു ചാലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്ത ശ്രീമാൻ പാമ്പള്ളിയുടെ ധീരതയെ ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ പ്രകീർത്തിക്കാൻ ആഗ്രഹിക്കുന്നു.